ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഞങ്ങൾക്കിവിടെ ഉദ്യോഗസ്ഥം കാണിക്കണം. അതിന്റെ ഓരോ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അവിടെ അവരെ വിടില്ല, ഉറപ്പാണ്. എന്തോന്നാലും ശരി, മരിക്കണോന്നാലും നിങ്ങൾ വിടില്ല. ആ ഉദ്യോഗസ്ഥം കാണിക്കണം. വീണ്ടും ഒരു പോസ്റ്റ് പുറത്തേ അടിക്കാൻ മനസ്സിലായി. സമയം വേണം, എത്ര സമയം വേണം തീ വന്ന കിടത്താനായിട്ട്? ഈ ഒരു രണ്ടാഴ്ച കൂടെ സംഭവിച്ചത് എന്താ? ഞങ്ങൾ പാവങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ കേട്ട്, ഇപ്പോഴും അസുഖങ്ങൾ മാറിയിട്ടില്ല. ഇവിടെ മൊത്തം സംരക്ഷിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറും മേയറും അതുപോലെ വടവോട് പുത്തംകുറിശ്ശി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും സാന്നിധ്യത്തില് ഇവിടെ ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതി ഇവിടെ വന്ന് അന്വേഷിച്ചോ, ഇവിടെ ആരുണ്ടായി? ഇവിടെ ഒരു മനുഷ്യരില്ല. കൊച്ചി കോർപ്പറേഷന്റെ കുറെ സ്റ്റാഫുകളും സോൾട്ടാ കമ്പനിക്കാരും ഇന്നിവിടെ അനധികൃതമായി കയറി. ഇന്നലെ ദിവസം ഇവിടെ സോൾട്ടാ കമ്പനിയുടെ സബ് കോൺട്രാക്ടർമാരും അവരുടെ തൊഴിലാളികളും ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. പണി അന്വേഷിക്കണം. ഇവിടെ ഞങ്ങളെ ദുരിതത്തിലാവുകയാണ്. ഞങ്ങളിപ്പോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് മഴ പെയ്യാൻ. ഇല്ലാതെ ഇത് കേട്ടില്ല, ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ മാലിന്യത്തിന് കത്ത് പിടിച്ചുകൊണ്ട് കോടികളുടെ അഴിമതി നടത്താൻ തീർച്ചയായിട്ടും. ശരിക്കും ഈ മാലിന്യത്തിന് തീ കൊടുത്ത് ഞങ്ങൾ സന്തോഷം ഹാപ്പിയാ. എന്താണെന്നറിയോ, ഈ പുക ഈ കൊച്ചി സൈഡിലേക്ക് ഈ പുക ചെന്നപ്പോഴല്ലേ ഈ നിങ്ങൾ ചാനലുകാർ ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഇളകിയത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ ബ്രഹ്മപുര നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ പുക ചെന്ന് അവർ ശ്വാസം മുട്ടിയപ്പോഴല്ലേ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം പറഞ്ഞെന്താ മുഖ്യമന്ത്രി പറഞ്ഞെന്താ? മന്ത്രി പി രാജീവ്, മന്ത്രി രാജേഷ്, എം പി രാജേഷ് ഇവിടെ പറഞ്ഞു ബ്രഹ്മപുരത്തേക്ക് ഇനി പ്ലാസ്റ്റിക് മാലിന്യം വരില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല. പോലീസ് അകമ്പടിയോടുകൂടി കുഴിച്ചു മുടിവിന്റെ അകത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് വന്നിട്ട് കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചുപോയി. വീണ്ടും കത്ത് പിടിച്ചു. ഈ കത്ത് ഇത് എത്ര മിനിറ്റ് പിടിക്കും? ഒരു കത്ത് പിടിച്ചാൽ എത്ര മിനിറ്റും കൊണ്ടാണ് ഇത്ര പടർന്നു പിടിക്കുന്നത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥരെവിടെ? ഇവിടുത്തെ 15 സമിതി എവിടെ? ജില്ലാ കളക്ടർ എവിടെ? കൊച്ചി കോർപ്പറേഷൻ പറഞ്ഞതെന്താ? ഇവിടെ 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനം, 4 യൂണിറ്റ് ഫയർഫോഴ്സ്. ഇതിന് ഏത് സംവിധാനമാണ്? ഇളക്കി തിരിക്കാനായിട്ട് JCB. ഈ തീ കത്തി 1.5 മണിക്കൂറായിട്ടാണ് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് വന്നത്. ഇപ്പൊ ഈ ഏകദേശം 2 മണിക്കൂർ, ഇപ്പൊ കറക്റ്റ് ടൈം ആയിരിക്കും അറിയില്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ്. ഞങ്ങൾ തീ കത്തി ഒരു 10-20 മിനിറ്റിന് ശേഷം ഞങ്ങളിവിടെ വരുമ്പോ പുക പൊങ്ങി, ഞങ്ങളുടെ വീട്ടിലേക്ക് പുക പൊങ്ങിയതിനു ശേഷം ഞങ്ങളിവിടെ വരുമ്പോ 1 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളൂ. ഒരൊറ്റ ഫയർഫോഴ്സ് ഇല്ല, ബാക്കിയുണ്ട്, വെള്ളമില്ല, എങ്ങനെ ആ ഫയർഫോഴ്സ് യൂണിറ്റ് വെള്ളം അടിക്കുന്നുണ്ട്. ഇതേപോലെ ഈ പ്ലാസ്റ്റിക് 10-20 മീറ്റർ പൊക്കത്തെ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിൽ വെള്ളം വെച്ച് എന്ത് ചെയ്യാനാ? സാറേ, നമ്മൾ നിൽക്കുന്നത് 30 മീറ്റർ ഹൈറ്റുള്ള പ്ലാസ്റ്റിക്കിന്റെ മുകളിലാ. ആ 30 മീറ്റർ താഴെയാണ് പ്ലാസ്റ്റിക്കിന് കത്ത് പിടിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ കിടത്താൻ ശ്രമിക്കുന്നു? ഈ കൊച്ചിൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഇവിടെ ഞങ്ങൾ വിടൂല. നാട്ടിൽ ജീവിക്കണം. പോലീസിന്റെ അകമ്പടിയോട് കൂടിയല്ല ഇവിടെ കൊണ്ട് വീണ്ടും ക്യാമറ തിരിച്ചോ. കൊച്ചി കോർപ്പറേഷൻ പാവല്ലാണ് പാതിരാത്രി 50 ലോഡ് മാലിന്യം ഇവിടെ അടിച്ചത് വീണ്ടും.